ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പത്തിരിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷയുണ്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കപ്പിന് 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിന് 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ ഒരിത്തിരി മുമ്പോട്ട് നിൽക്കണം, എങ്കിലേ ആ പൊടിയിൽ കുഴച്ച് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. വെള്ളം തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ നന്നായിട്ടൊന്ന് കുറയ്ക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതെല്ലാം അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഇപ്പം ഭയങ്കര തീ ചൂടാണ്, നമുക്ക് കുഴിക്കാൻ പറ്റില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കട്ടെ. നമുക്കിതൊന്ന് തുറക്കാം. വലിയധികം ചൂടാറിയിട്ടില്ല, കാരണം ഒത്തിരി ആറിയിട്ട് നമ്മളത് ചെയ്താൽ ഒരു പെർഫെക്ഷൻ വരത്തില്ല. ഇനിയിപ്പോൾ ഞാനിതൊരു കുഴയ്ക്കാൻ എളുപ്പത്തിനൊരു ഒത്തിരി വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി പാക്കൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കണമെങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. നമ്മൾ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനുള്ള ഉരുളകളെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഉരുളി എടുക്കുവാണ്, എന്നിട്ട് നമുക്ക് പരത്താം. അതിന് മുമ്പ് നമുക്കൊരിച്ചിരി അരിപ്പൊടിയിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പരത്തിയെടുക്കണം. നന്നായിട്ട് പൊടി ഇട്ടിട്ട് വേണം നമ്മൾ ഓരോന്നും ഓരോ ബോളെടുത്ത് പരത്തിയെടുക്കാനായിട്ട്. പൊടി കുറവാണെങ്കിൽ അത് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം നന്നായിട്ട് പൊടി ഇട്ടിട്ട് വളരെ നൈസായിട്ട് നമ്മളെ കൊണ്ട് ആവുന്നത്രയും നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നിങ്ങളെ കൊണ്ട് ആവുന്ന മാക്സിമം അത്രയും നൈസാവുന്ന അത്രയും നല്ല പത്തിരി കിട്ടും. നമ്മൾ പറയുന്നത് തന്നെ നൈസ് പത്തിരി എന്നല്ലേ. അപ്പോൾ സൂപ്പറായിട്ട് ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു ഷേപ്പിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ച് മുറിച്ചെടുക്കുവാണ്. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ പരത്തി പരത്തി മുറിച്ചെടുക്കാം, ഷേപ്പിൽ എടുത്തെടുക്കാം. ഞാനെല്ലാം ഒന്നും പരത്തുന്ന കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാനൊരു 2-3 എണ്ണം. നിങ്ങൾക്ക് അറിയാമല്ലോ ഇതെങ്ങനെയാണ് പരത്തുന്നത്. പൊടി നന്നായിട്ടിടണം, അത്രയും മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പൊടി നന്നായിട്ട് ഇട്ടില്ലെങ്കിൽ പരത്തിയെടുക്കാൻ പാടായിരിക്കും. അപ്പം ആദ്യമേയൊക്കെ പരത്തുമ്പം അത്ര പെർഫെക്ഷൻ ആവില്ലായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി.
അപ്പോൾ നമുക്ക് ഇതെല്ലാം പരത്തി ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇതെല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പത്തിരി എടുത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കുഞ്ഞു കുഞ്ഞു കുത്തുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യണം ഇങ്ങനത്തെ ചെറിയ 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 കുത്തുകൾ വരാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ കുത്തുകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് വീർത്ത് വരും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നടത്തിട്ട് ചെറിയ ചെറിയ ചെറുതായിട്ടൊരു ഒരു ഒരു വ്യത്യാസം കാണാം. അപ്പം നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. സത്യം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം മറിച്ചിട്ടേക്കുന്നതാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വീർത്ത് വരും. വളരെ എളുപ്പമാണ്, പക്ഷെ ആ പരത്തുന്ന മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വീർത്ത് കിട്ടും. പിന്നെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് വളരെ ഇതായിട്ട് കിട്ടുമായിരിക്കും കേട്ടോ. എനിക്ക് അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല ഈ പത്തിരി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ നല്ല സോഫ്റ്റ് അടിപൊളി പത്തിരി ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ ഈ ഉണ്ടാക്കി അങ്ങനെ വലിയ എക്സ്പേർട്ട് ഒന്നുമില്ല. എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോഴെല്ലാം കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവ് ചെയ്ത് നോക്കിയാൽ മതി, അടിപൊളി പത്തിരി കിട്ടും. അപ്പം അങ്ങനെ ഞാൻ രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കുന്ന വീഡിയോയെ കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടെ ഉണ്ടാക്കുന്ന കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇതെല്ലാം മറിച്ചും തിരിച്ചും വിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം കാണാൻ പറ്റുന്നില്ല, നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമേ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കുമ്പോൾ നമുക്കും ഫ്ലോപ്പ് ആകുമായിരിക്കും. അത് കഴിയുമ്പോൾ നല്ല ഇത് ഞാൻ പക്ഷേ നല്ല ഫ്ലെയിമിലിട്ട ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നല്ലതായിട്ട് പൊടി തട്ടിക്കളഞ്ഞിടാൻ ശ്രമിക്കണം. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പൊടി തട്ടിക്കളയാതെ വേഗത്തിലിട്ടപ്പോഴത്തേക്കും അത് മൊത്തം കൂടെ കരിഞ്ഞ് ഇതുണ്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്രയോട്ട് കറുത്ത് പിടിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ആ പാനിലെ പൊടിയും ഈത്തയിലെ പൊടിയും നന്നായിട്ട് തട്ടിക്കളഞ്ഞിട്ട് വേണം ഇടാൻ ഇടേണ്ടത്. അപ്പം അങ്ങനെ ഇട്ടില്ലെങ്കിൽ അതിലെ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പിടിക്കും. അങ്ങനെ ഇത് വേഗന്ന് വേഗം ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗന്ന് വേഗം ചുട്ടെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് പൊടി പറ്റിയിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്കാണ്, ഞാനത് തുടയ്ക്കാതെ ഇട്ടതാണ്. അങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് കാണാം. ഇപ്പം നമ്മൾ നമ്മുടെ പത്തിരി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു അഞ്ച് ആറ് പത്തിരി ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്തിട്ട് കാസറോളിലേക്ക് മാറ്റിയായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഉണ്ടാക്കുന്ന ഉടനെ കാസറോളിലേക്ക് മാറ്റരുത്, കാരണം അത് ഭയങ്കരമായിട്ട് സോഗിയായി പോകും. അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് ആറിയതിന് ശേഷം, കാരണം ഇത് അത്രയും സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ഇനി ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.